തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ സ്ഥിതി അന്വേഷിച്ചാണ് എംഫ്ലിൻ്റെ യാത്ര തുടരുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലാണ്, നെയ്യാറ്റിൻകരയിലാണ് ഉള്ളത്. നെയ്യാറ്റിൻകരയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനത്ത് ബെനറ്റ് അബ്രഹാം, മൂന്നാം സ്ഥാനത്ത് ഒ രാജഗോപാൽ. ഒ രാജഗോപാലും ശശി തരൂരും തമ്മിൽ 20,000-ലധികം വോട്ടിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു. ശശി തരൂരിൻ്റെ വിജയത്തിൽ നിർണായകമായ പങ്കുവഹിച്ച, പാറശാലയെ പോലെ തന്നെ നിർണായക പങ്കുവഹിച്ച മറ്റൊരു മണ്ഡലമായ നെയ്യാറ്റിൻകര. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ CPM ആൻസലൻ 9,543 വോട്ടുകൾക്ക് വിജയിച്ചു. UDF സെൽവരാജിനെ പരാജയപ്പെടുത്തി BJP ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഈ രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ എന്ത് രാഷ്ട്രീയ മാറ്റം നമുക്ക് നെയ്യാറ്റിൻകരയിൽ കാണാൻ സാധിക്കുന്നുണ്ട്? ഒരു കണക്ക് ഞാൻ പറയട്ടെ. ഈ കഴിഞ്ഞ തവണ BJP കാൻഡിഡേറ്റിന് ഇവിടെ കിട്ടിയ വോട്ട് 15,000-ൽ പരം വോട്ട് മാത്രമാണ് കിട്ടിയത് നിയമസഭയിൽ കിട്ടിയത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, നേരത്തെ ഇവിടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒ രാജഗോപാൽ, സാക്ഷാൽ ഒ രാജഗോപാൽ ഇവിടെ മത്സരിച്ചപ്പോൾ 30,000 വോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒ രാജഗോപാലിൻ്റെ ജനസമ്മതിയും പിന്നീട് വന്ന BJP നേതാക്കളുടെ ജനസമ്മതിയും ഏതാണ്ട് പകുതിയോളമേ ഉള്ളൂ എന്നുള്ളതാണ്. അതേ രാജഗോപാൽ തന്നെ അടുത്ത തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ പിന്നെയും വോട്ട് കുറഞ്ഞു, അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു. അതായത് ക്രമാനുഗതമായി BJP വോട്ട് കുറഞ്ഞു വരുന്നൊരു കാഴ്ച ഈ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും BJP അത്തരത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. നെയ്യാറ്റിൻകരയൊക്കെ വെച്ച് കണക്കൂട്ടിയിട്ടാണ് ഇവർ കുമ്മനം വരുമെന്ന് പറയുന്നത്. പാറശാലയുടെ നമ്മൾ കണ്ടതാണ്, നെയ്യാറ്റിൻകര പാറശാല പോട്ടെ, നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞാൽ തീരെ BJP വോട്ടുള്ള സ്ഥലമല്ല. BJP ആകെ ഉള്ളത് 30,000 വോട്ട് ഒ രാജഗോപാൽ അന്ന് നേടി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ നേടിയ വോട്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പിന്നീട് BJP തകർച്ചയാണ് ഈ മണ്ഡലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 63,000 വോട്ടാണ് ആൻസലൻ ഇവിടെ വിജയിച്ച സ്ഥാനാർത്ഥി നേടിയത്. അതിന്റെ 4 വോട്ട് മാത്രമേ BJP. അത് മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാൽ പോലും 28,000 വോട്ട് മാത്രമാണ് BJP നേടാൻ സാധിച്ചത്. അപ്പോൾ ഒരു വലിയ ജമ്പ് നടത്തണം. അങ്ങനെ ഒരു വലിയ ജമ്പ് നടത്താനുള്ള എന്തെങ്കിലും ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ല ഇവിടെ. അങ്ങനെ ഒരു വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് നമ്മൾ ഈ 3 പേരിൽ ഒരാൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ 3 പേരിൽ മികച്ചു നിൽക്കുന്ന ഒരാൾ എന്നുള്ള ഒരു സവിശേഷതയൊന്നും കുമ്മനെ സംബന്ധിച്ചിടത്തോളമില്ല. അല്ലെങ്കിൽ മിസോറാമിൽ നിന്ന് വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് അധികമായിട്ടുള്ള ഒരു പ്രഭാവം അദ്ദേഹത്തിന് കിട്ടുമെങ്കിലേ ഉള്ളൂ, മിസോറാമിൽ നിന്ന് പെട്ടെന്ന് വന്നതുകൊണ്ട്. പിന്നെ മറ്റൊരു റിയാലിറ്റി നമുക്ക് മനസ്സിലായത്, ശബരിമല ഒട്ടുമേ യേശുന്ന ഒരു മണ്ഡലമല്ല ഇതെന്ന് പറയുന്നത്. കാരണം പാറശാലയായാലും കോവളമായാലും ശബരിമല വിഷയമേ അല്ല. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് മണ്ഡലം, അതുപോലെ തിരുവനന്തപുരം സിറ്റിയിൽ ഏതെങ്കിലും സിറ്റിയിൽ പോലും ഇല്ല, സിറ്റി നമുക്കറിയാം കോസ്മോപോളിറ്റൻ സ്വഭാവമുള്ള ഒരു സ്ഥലമാണ്. അല്ല, ഈ പറയുന്ന പോലെ BJP പ്രതീക്ഷിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ഇവിടെയൊക്കെ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ശശി തരൂറും ദിവാകരനും ഒക്കെ ഹിന്ദുക്കളല്ല, മാവിലായി എന്ന് വന്നവരാണ് എന്നുള്ള രീതിയിലാണ് BJP കണക്ക്. നമ്മളിപ്പോൾ ഈ മണ്ഡലങ്ങളിലൂടെ എല്ലാം കടന്നു വരികയല്ലേ, നമ്മൾ ഒരിടത്ത് അങ്ങനെ ഏകീകരണമൊന്നും കണ്ടില്ല. മാത്രമല്ല പലയിടത്തും ബോർഡുകൾ പോലും ഇല്ല, പലയിടത്തും ഈ ചുവരെഴുത്ത് പോലും ഇല്ല, വളരെ മോശമാണ്. ഈ 3 മണ്ഡലങ്ങളെ സംബന്ധിച്ച് BJP പെർഫോമൻസ് വളരെ പൂവറാണ്. അല്ല, എന്നിട്ടും ഈ സർവേകൾ അത് ഈ നഗര കേന്ദ്രീകൃതമായി നടത്തുന്ന ചില അവലോകനങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഈ കുമ്മനം രാജശേഖരൻ എന്നൊരു പ്രതീതി ഉണ്ടാക്കി കുമ്മനം രാജശേഖരനെ ജയിപ്പിക്കാൻ ചിലർക്കൊക്കെ വ്യഗ്രത ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. സർവേ എന്ന് പറയുന്നത് പുത്തരിക്കണ്ട മൈതാനിയിൽ അവിടുത്തെ ഗാന്ധി പാർക്കിലൊക്കെ കൂടിയിരിക്കുന്നവരെ കണ്ടിട്ടെടുക്കുന്ന ആ സർവേ അല്ലേ? യഥാർത്ഥ സർവേ എന്ന് പറയുന്നത് എന്താണ്? ഈ നാട്ടിൻപുറത്തെ, പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരം വിട്ടിട്ട് നാട്ടിൻപുറത്തിലേക്ക് പോകണം. കോൺസ്റ്റിറ്റ്യൂൻസി 3 തനി നാട്ടിൻപുറം കോൺസ്റ്റിറ്റ്യൂൻസിയാണ് അല്ലേ? നമ്മളിപ്പോൾ രണ്ടാമത്തെ മണ്ഡലവും കവർ ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, കുമ്മനം ഫാക്ടറൊന്നും ഈ തിരുവനന്തപുരത്തിൻ്റെ ഈ ഗ്രാമമേഖല ഉൾപ്പെടുന്ന പാറശാലയിലോ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന നെയ്യാറ്റിൻകരയിലോ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പറഞ്ഞ പോലെ എഴുതി വയ്ക്കാം, ഈ 3 മണ്ഡലങ്ങളിൽ കുമ്മനം 3 സ്ഥാനത്ത് പോകും. അതെ, 3 സ്ഥാനത്ത് പോകുന്ന ആള് എവിടത്തെ വോട്ട് കവർ ചെയ്തിട്ടാണ് 1 സ്ഥാനത്ത് വരുന്നത്? ആ സംശയം ഞങ്ങളുടെ മണ്ഡല പര്യടനങ്ങളുടെ രണ്ടാമത്തെ നിയമസഭാ മണ്ഡലത്തിൽ എത്തി നിൽക്കുമ്പോഴും ഞങ്ങൾക്കുണ്ടാകുന്ന വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം അത് തന്നെയാണ്. എങ്ങനെയാണ് കുമ്മനം 1 എത്തുക ഈ ഇടങ്ങളിൽ 3 പോകുന്നയാൾ?